ും വാഹ്മത്തുല്ലാഹി വാബർകാത്തു അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു ഹജ്ജ് മാസം കൂടെ നമ്മളിലേക്ക് കടന്നു വരികയാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ കൊറോണയുടെ വിഷയം കൊണ്ട് പല ആളുകൾക്കും ഹജ്ജിന് പോകാൻ കഴിയാറില്ല ഹജ്ജ് ചെയ്യാൻ അവസരമില്ല ഹജ്ജ് ചെയ്യാനുള്ള മാർഗങ്ങളില്ല അതുകൊണ്ട് ഹജ്ജ് ചെയ്ത പ്രത്യേകതകൾ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന ഒരു ആറ് വിഷയമാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് അതനുസരിച്ച് ചെയ്താൽ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ടെന്ന് ഹബീബായ റസൂലാഹി സല്ലാഹു അലൈവിസ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തത് തന്നെ ഹബീബായ നബി തങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ സുബഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചു അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ജമാഅത്തായി സ്ത്രീകൾ നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് അതേ സ്ഥലത്തിരുന്നു കൊണ്ട് സൂര്യനുദിക്കുന്ന സമയം വരെ ദിക്റിലും ഔറാദിലും ഖുർആാനിലുമായി സമയം ചെലവഴിക്കുക കയറി വന്നാൽ രണ്ട് മണിക്കൂർ മാത്രമേ സമയം വരുന്നുള്ളൂ ആ സമയം കഴിഞ്ഞ് സൂര്യനുദിച്ചൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് രണ്ടിറക്കാലത്ത് ലുഹ നിസ്കരിച്ച് കഴിഞ്ഞാൽ അവന് ഹജ്ജ് ചെയ്ത കൂലിയുണ്ടെന്ന് ഹബീബായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുന്നത് കാണാം ഹബീബായ നബി തങ്ങള് ഹദീസിൽ അങ്ങനെ മഹാനരായ അബൂമാമ റു റലിയല്ലാഹുനു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാവുന്നതാണ് അതുപോലെ തന്നെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച മറ്റൊന്നാണ് നബി തങ്ങളെ ചാരത്തേക്ക് പാവപ്പെട്ട കുറേ ആളുകൾ വന്നു പറഞ്ഞു നബി തങ്ങളെ ഞങ്ങൾ നിസ്കരിക്കുന്നു ഞങ്ങൾ നോമ്പെടുക്കുന്നു അതുപോലെ തന്നെ പണക്കാരും നോമ്പെടുക്കുന്നു നിസ്കരിക്കുന്നു പക്ഷേ അവർ ഹജ്ജും ഇമ്രയും കൂടെ ചെയ്യുന്നുണ്ട് നബിയെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഹജ്ജിന് പോകാനും ഇമ്ര ചെയ്യാനുമുള്ള സാമ്പത്തിക ശേഷിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിച്ച നല്ല ഒരു ടിപ്പ് നല്ല ഒരു അറിവ് നല്ലൊരു അബാധത്ത് എന്താണത് നമ്മളൊക്കെ നിസ്സാരമായി കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കാത്ത ഒന്ന് എന്താ ഹബിബായ നബി തങ്ങൾ പറയുന്നത് നിങ്ങൾ എല്ലാ ഫർ നിസ്കാരത്തിന് ശേഷവും മുപ്പത്തിമൂന്ന് സുബഹാൻ അള്ളാഹ മുപ്പത്തിമൂന്ന് അൽഹമദുല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ പറഞ്ഞു എന്നുള്ള ദിക്കറും ചൊല്ലി നൂറ് ദിക്കർ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഹജ്ജും ഉമ്രയും ചെയ്ത കൂലിയുണ്ടാകുമെന്ന് ഹബീബായ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം മറ്റൊന്നാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് പള്ളിയിൽ വെച്ച് കൊണ്ട് ഇബാദത്തെടുക്കുക പള്ളിയിൽ വെച്ച് അമൽ പഠിക്കുക പള്ളിയിൽ വെച്ച് ഇൽമു പഠിക്കുക പള്ളിയിൽ വെച്ച് നല്ല നല്ല കാര്യങ്ങൾ പഠിച്ചാൽ അവർക്കും ഹജ്ജ് ചെയ്ത കൂലിയുണ്ടെന്ന് ഹബീബായ നബി തങ്ങൾ പറയുന്നു കാലമൻ മസ്ജിദായു അയ്യത്തൻ കാനലഹു ഹാജിൻ താമൻ ഹജ്ജത്തൻ പൂർണ്ണമായ ഹജ്ജ് ചെയ്ത കൂലി അവർക്ക് ഉണ്ടാകുമെന്ന് ഹബീബായ നബിസാഹു അലൈ വസ്സലാമ തങ്ങൾ പറയുന്നു പള്ളിയിൽ ഇരുന്നു കൊണ്ട് നിയത്ത് ചെയ്ത് പഠിക്കുന്നവർ പഠിക്കുന്നവർമ് ചർച്ച ചെയ്യുന്നവർ അവർക്കും ഹജ്ജ് ചെയ്ത കൂലി ഉണ്ടാകുമെന്നാണ് മറ്റൊന്ന് ഹബീബായ നബി തങ്ങൾ പറയുന്നത് കാണാം മൻ ഇല കാജിരിൽ ഹാജിൽ ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് ഒതു എടുത്ത് പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പോയി അവിടെ നിന്ന് ഇഖലാസോടുകൂടെ അള്ളാഹുവിനെ അയിബാദത്തെടുത്താൽ ജമാഅത്തായി നിസ്കരിച്ചാൽ അവന് ഹജ്ജ് ചെയ്ത കൂലിയാണെന്ന് ഹബീബായ നബി തങ്ങൾ പറയുന്നു വമൻ ഇല തസ്ബി ലുഹായു ലാ യുൻസിബുഹു ഇല്ലാ യുബുഹു മേരി ഒരുത്തൻ ലുഹ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയാൽ അവന് ഉംറ ചെയ്ത കൂലിയുണ്ട് സ്ത്രീകൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരിക്കലും വിഷമിക്കേണ്ടതില്ല ഞങ്ങൾക്ക് ആ കൂലിയില്ലല്ലോ എന്ന് കരുതി സ്ത്രീകൾ വീട്ടിൽ വെച്ച് കൃത്യമായി ജമാഅത്തായി നിഷ്കരിച്ചാൽ അവർക്കും ആ കൂലിയുണ്ടെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് എടുത്തുദ്ധരിച്ചു കൊണ്ട് ഫുഖഹാക്കൾ പറയുന്നത് കാണാം മറ്റൊന്നാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത് ഒരാൾ ഹജ്ജിന് പോകുന്ന ആളുണ്ടെങ്കിൽ ഒരാൾ ഉംറക്ക് പോകുന്ന ആളുണ്ടെങ്കിൽ അവരെ അയക്കുമ്പോൾ അവരെ യാത്ര അയക്കുക അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുക അവർക്ക് വേണ്ട ഹിതമത്തുകൾ എടുത്തുകൊണ്ട് ഹജ്ജിനും ഉമ്രക്കും പോകുന്ന ആളുകൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്യുന്നവർക്കും ഹജ്ജ് ചെയ്തവരുടെ കൂലിയുണ്ട് മറ്റൊന്ന് ഹബീബായ നബി തങ്ങൾ പറയുന്നു റമദാൻ മാസത്തിൽ ഉമ്ര ചെയ്യുന്നവർക്ക് പൂർണമായ ഹജ്ജ് ചെയ്ത കൂലിയുണ്ടെന്ന് ഹബീബായ നബി ഹബിബായ നബിസ്വല്ലാ വസ്ലമാ തങ്ങൾ പറയുന്നു ഇങ്ങനെ നിരവധി പ്രത്യേകതകൾ ഉണ്ട് ഹജ്ജ് ചെയ്ത കൂലി അള്ളാഹു സുബഹാനുവത്താല നമുക്ക് പോകാത്തവർക്ക് പോകാനും ഹബിബായ് നബി തങ്ങളെ ചാരത്തുമെത്താനുമുള്ള മഹാ തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ ചെയ്തു തരുമാറാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്മകൾ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക മറ്റുള്ള വിഷയവുമായി ഇൻഷാല് മറ്റൊരു വീഡിയോയിൽ കാണാം അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാബർക്കാത്തു